ഐഫോൺ 12 സീരീസിൽ മൊത്തത്തിൽ നാല് സ്മാർട്ട്ഫോണുകളാണ് പുറത്തിറക്കിയിരിക്കുന്നത്. അതിലെ ഏറ്റവും ചെറിയ കോമ്പാക്ട് സൈസുള്ള സ്മാർട്ട്ഫോണാണ് ഐഫോൺ 12 മിനി. നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് ഐഫോൺ 12 മിനി എന്ന ഫോണിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഈ ഒരു ഫോൺ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് തന്നത് കൊല്ലത്തെ മൈജി ഷോറൂമാണ്. അപ്പോൾ നമുക്ക് മൈജിക്ക് ഒരു വലിയ താങ്ക്സ് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഐഫോൺ 12 പ്രോ മാക്സ് ഈ സ്ഥാപനത്തിൽ നിന്ന് തന്നെ വാങ്ങി നിങ്ങളെ പരിചയപ്പെടുത്തിയതാണ്. ഐഫോൺ 12 സീരീസിലെ ഏറ്റവും ഉയർന്ന സൈസുള്ള ഫോൺ ഐഫോൺ 12 പ്രോ മാക്സ് ആണ്. അപ്പോൾ അതിൽ നിന്ന് ഞാനിപ്പോൾ ഐഫോൺ 12 മിനിയിലേക്ക് വന്നപ്പോൾ എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഒരു കോമ്പാക്റ്റ് സൈസ് തന്നെയാണ്. ചെറിയ ഫോണുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഐഫോൺ 12 സീരീസിൽ പരിഗണിക്കാവുന്ന മോഡൽ തന്നെയാണ് ഐഫോൺ 12 മിനി. നമുക്ക് ഓൺ ഹാൻഡഡ് ഓപ്പറേഷന് ഏറ്റവും നല്ല രീതിയിൽ ഈ ഒരു ഫോൺ ഉപയോഗിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കോമ്പാക്റ്റ് സൈസിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. ഈ ഫോണിൻ്റെ സൈസ് മാത്രമേ കുറവുള്ളൂ. ഐഫോൺ 12 സീരീസിലെ മറ്റ് ഫോണുകളിൽ എല്ലാം ഉപയോഗിച്ചിരിക്കുന്ന സെയിം പ്രോസസ്സറും സെയിം സ്പെക്കും ഒക്കെ തന്നെയാണ് ഈ ഒരു ഫോണിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ സൈസിൽ മാത്രം ചെറുതായെങ്കിലും ഐഫോൺ 12 മിനിയുടെ സ്പെസിഫിക്കേഷനുകളിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ആപ്പിൾ തയ്യാറായിട്ടില്ല എന്ന് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസ് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. നമ്മൾ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവർ ചിലപ്പോൾ ചിലർക്കൊക്കെ വലിയ സ്ക്രീനുള്ള ഫോണുകളാകും ഇഷ്ടം. എന്നാൽ മറ്റ് ചിലർക്ക് ചെറിയ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഫോണുകൾ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ താല്പര്യം. അത്തരക്കാർക്ക് ഐഫോൺ 12 സീരീസിൽ പരിഗണിക്കാവുന്ന മോഡൽ തന്നെയാണ് ഐഫോൺ 12 മിനി. കാരണം അത്രയധികം കോമ്പാക്റ്റാണ് ഈ ഒരു ഫോൺ. ഓക്കെ, നമ്മുടെ കയ്യിലൊക്കെ വളരെ ഒതുങ്ങിയിരിക്കുന്ന വളരെ കുഞ്ഞായിട്ടുള്ളൊരു സ്മാർട്ട് ഫോണാണ് ഐഫോൺ 12 മിനി. നമ്മുടെയൊക്കെ വീട്ടിലൊക്കെ ACയുടെയൊക്കെ റിമോട്ട് ഉണ്ടെങ്കിൽ അതിനേക്കാളുമൊക്കെ ചെറിയ ഒരു കോമ്പാക്റ്റ് സൈസാണ് ഐഫോൺ 12 മിനിക്കുള്ളത്. ഓൺ ഹാൻഡഡ് ഓപ്പറേഷൻ അത് വളരെ നല്ല രീതിയിൽ ഈ ഒരു ഫോണിനകത്ത് ചെയ്യാൻ സാധിക്കുന്നു. കാരണം അത്രയും ചെറിയ സൈസാണ് ഐഫോൺ 12 മിനിക്കുള്ളത്. നമ്മുടെ ജീൻസിൻ്റെയൊക്കെ പോക്കറ്റിലൊക്കെ ഈസി ആയിട്ട് ഇട്ടുകൊണ്ട് നടക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള കോമ്പാക്റ്റ് സൈസ് തന്നെയാണ് ഈ ഒരു ഫോണിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഐഫോൺ 12 മിനിക്ക് സൈസിൽ മാത്രമേ ചെറുപ്പമുള്ളൂ, അല്ലെങ്കിൽ സൈസ് മാത്രമേ ചെറുതായിട്ടുള്ളൂ. അതിൻ്റെ സ്പെസിഫിക്കേഷനുകളിലും മറ്റ് ഡീറ്റെയിൽസിലുമൊക്കെ കടക്കുമ്പോൾ ഐഫോൺ 12 സീരീസിലെ മുന്തിയ ഇനം ഫോണുകളുടെ അതേ സ്പെസിഫിക്കേഷൻ ഒക്കെ തന്നെയാണ് ഏകദേശം ഈ ഒരു ഫോണിലും നൽകിയിരിക്കുന്നത്. ഉദാഹരണത്തിന് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പ്രോസസ്സർ A14 ബയോണിക് എന്ന ഇന്ന് വരെയുള്ള ഏതൊരു സ്മാർട്ട് ഫോണുകളിലും ഉപയോഗിച്ചിട്ടുള്ള ഏറ്റവും വേഗമേറിയ പ്രോസസ്സർ തന്നെയാണ് ഇവിടെ ഐഫോൺ 12 മിനിയിലും ഉപയോഗിച്ചിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ സൈസിൽ മാത്രമേ ഉള്ളൂ ഐഫോൺ 12 മിനിക്ക് ഒരു കുറവ്. പക്ഷേ മറ്റ് സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം ഐഫോൺ 12 സീരീസിൽ തന്നെയുള്ള മറ്റ് മുന്തിയ ഇനം സെയിം മോഡലുകൾ കാണുന്ന എല്ലാ സ്പെസിഫിക്കേഷനുകളും ഈ ഒരു മോഡലിലും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ഈ ഒരു ചുറ്റുമുള്ള ഫ്രെയിം എന്ന് പറയുന്നത് അലുമിനിയം ഫ്രെയിമാണ്. ഫോണിൻ്റെ ബാക്ക് സൈഡ് ഗ്ലാസ് കൊണ്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മൾ ഫോണിൻ്റെ ബാക്കിലേക്ക് നോക്കുമ്പോൾ പ്രധാനമായിട്ടും രണ്ട് ക്യാമറകളാണ് ബാക്ക് സൈഡിൽ കാണാൻ സാധിക്കുന്നത്. ഐഫോൺ 12 മിനിയിലും ഐഫോൺ 12 പ്രോയിലും ഇത്തരത്തിൽ ബാക്കിൽ രണ്ട് ക്യാമറകളാണ് നൽകിയിരിക്കുന്നത്. എന്നാൽ ഐഫോൺ 12 പ്രോയിലും ഐഫോൺ 12 പ്രോ മാക്സിലേക്കും വരുമ്പോൾ ബാക്ക് സൈഡിൽ മൊത്തത്തിൽ മൂന്ന് ക്യാമറകളുണ്ട്. അവിടെ 12 മെഗാപിക്സലിൻ്റെ ഒരു ടെലിഫോട്ടോ സെൻസർ കൂടി അഡീഷണലായിട്ട് നൽകിയിരിക്കുന്നു. എന്നാൽ ഐഫോൺ 12 മിനിയിൽ ഇത്തരത്തിൽ രണ്ട് ക്യാമറകൾ മാത്രമേ നൽകിയിട്ടുള്ളൂ. ഈ ഒരു ഫോണിൻ്റെ സൈസ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അടുത്തിടെ 12 സീരീസിന് മുമ്പ് ഐഫോൺ പുറത്തിറക്കിയ ഐഫോൺ SE 2020 എന്ന ഫോണിൻ്റെ സൈസുമായിട്ട് കമ്പയർ ചെയ്താൽ അതിനേക്കാളും ഫിസിക്കലി സൈസ് ഐഫോൺ 12 മിനിക്ക് കുറവാണെങ്കിലും സ്ക്രീൻ സൈസ് ഐഫോൺ 12 മിനിക്കാണ് SE 2020 കൂടുതൽ. കാരണം SE 2020 ഫോണിൻ്റെ ഡിസ്പ്ലേക്ക് ചുറ്റും കാര്യമായിട്ടുള്ള ബെസലുകൾ ഉണ്ടായിരുന്നു. ഈ ഒരു ഫോണിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സിം ട്രേയെക്കുറിച്ച് പറഞ്ഞാൽ നമുക്ക് ഒരു സമയം ഒരു നാനോ സിം കാർഡ് മാത്രമാണ് ഈ ഒരു ഫോണിനകത്ത് ഉപയോഗിക്കാൻ സാധിക്കുക. എന്നാൽ നമ്മൾ ഈ സിം ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു ഈ സിമ്മും അത്തരത്തിൽ ഒരു സാധാരണ ഫിസിക്കൽ സിമ്മും നമുക്ക് ഒരേ സമയം ഈ ഒരു ഫോണിൽ ഉപയോഗിക്കാനാകും. ഈ ഒരു ഫോണിൻ്റെ കോമ്പാക്റ്റ് സൈസ് പോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു വെയ്റ്റും. വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു ഫോൺ തന്നെയാണ് ഐഫോൺ 12 മിനി. വെറും 133 ഗ്രാം ഭാരം മാത്രമാണ് ആപ്പിൾ ഐഫോൺ 12 മിനിക്ക് നൽകിയിരിക്കുന്നത്.
ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ 5.4 ഇഞ്ചിൻ്റെ സൂപ്പർ റെറ്റിന OLED ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ഐഫോൺ 12 സീരീസിലുള്ള എല്ലാ ഫോണുകളിലും ഇത്തരത്തിൽ OLED റെറ്റിന ഡിസ്പ്ലേ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇന്ന് കണ്ടുവരുന്ന മിക്ക ആൻഡ്രോയിഡ് ഫോണുകളിലും റിഫ്രഷ് റേറ്റ് 90 Hz, 120 Hz, 144 Hz ഇങ്ങനെ കൂടിക്കൂടി പോകുന്നു. എന്നാൽ ഇവിടെ ഐഫോൺ 12 സീരീസിലെ ഫോണുകൾക്കും നമ്മൾ ഒരു ഹയർ റിഫ്രഷ് റേറ്റ് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും നോർമൽ റിഫ്രഷ് റേറ്റ് തന്നെയാണ് ഈ ഒരു ഫോണുകൾക്കും നൽകിയിരിക്കുന്നത്. അതായത് 60 Hz റിഫ്രഷ് റേറ്റ് മാത്രമാണ് ഈ ഒരു ഫോണിൽ ഉള്ളത്. പക്ഷേ അതൊരിക്കലും നമ്മൾ ഈ ഒരു ഫോൺ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അത്തരമൊരു കുറവ് ഫീൽ ചെയ്യുകയേയില്ല. 1200 nits ബ്രൈറ്റ്നസ് ഉള്ള ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ സിറാമിക് ഷീൽഡിൻ്റെ പ്രൊട്ടക്ഷൻ നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ സിറാമിക് ഷീൽഡിൻ്റെ പ്രൊട്ടക്ഷൻ നൽകിയിട്ടുള്ളത് കൊണ്ട് തന്നെയും സാധാരണ സ്മാർട്ട് ഫോണുകളുടെ ഡിസ്പ്ലേയേക്കാൾ 4 ഇരട്ടി കട്ടി കൂടുതലായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ. അതുകൊണ്ട് തന്നെയും താഴെ വീണാൽ പൊട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നിരുന്നാലും ഐഫോൺ 12 സീരീസിലെ ഫോണുകൾക്ക് ഇപ്പോൾ തന്നെ കേട്ടുവരുന്ന ഒരു പരാതിയുണ്ട്, ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ സ്ക്രാച്ചുകൾ വീഴാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയും ഐഫോൺ 12 സീരീസിലെ ഏതെങ്കിലും ഒരു ഫോൺ നിങ്ങൾ വാങ്ങുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതൊരു സ്ക്രീൻ ഗാർഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. iOS 14 പ്രവർത്തിക്കുന്ന ഈ ഒരു ഫോണിന് സെക്യൂരിറ്റി ഫീച്ചറായിട്ട് നൽകിയിരിക്കുന്നത് Face ID ആണ്. ചുരുക്കി പറഞ്ഞാൽ ഫേസ് അൺലോക്ക് സംവിധാനമാണ് ഇതിനകത്ത് സെക്യൂരിറ്റി ഫീച്ചറായിട്ട് നൽകിയിരിക്കുന്നത്. Touch ID സംവിധാനം ഐഫോൺ 12 സീരീസിലെ ഫോണുകളിൽ നൽകിയിട്ടില്ല. നമ്മൾ സാധാരണ ഇപ്പോഴത്തെ ഈ ഒരു സമയത്ത് പുറത്തൊക്കെ പോകുമ്പോൾ മാസ്ക് ധരിച്ചുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. അത്തരം മാസ്ക് ധരിച്ചുകൊണ്ട് നമ്മൾ Face ID ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ഫോൺ അൺലോക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ ഫോൺ അൺലോക്ക് ചെയ്യില്ല. അതുകൊണ്ട് തന്നെയും നമ്മൾ പാസ്കോഡ് കൊടുത്ത് അൺലോക്ക് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. IP68 വാട്ടർ റെസിസ്റ്റൻ്റായ ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് 6 മീറ്റർ ആഴം വരെ വെള്ളം കയറില്ലെന്ന് നമുക്ക് ആശ്വസിക്കാൻ സാധിക്കും. മാത്രമല്ല ഐഫോൺ 12 സീരീസ് ഫോണുകളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് 5G സപ്പോർട്ടാണ്. ഇന്ത്യയിൽ നിലവിൽ 5G ഇല്ലെങ്കിലും ഇന്ത്യയിലേക്ക് 5G എത്തുമ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ 5G വേണ്ടി എക്വിപ്ഡ് ആണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയും ഈ ഒരു ഫോൺ വാങ്ങുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു 5 വർഷത്തേക്ക് ഇനി മറ്റൊന്നും ആലോചിച്ച് ടെൻഷൻ ആകേണ്ട ഒരു കാര്യമില്ല എന്നുള്ളത് ഐഫോൺ 12 സീരീസിലെ ഫോണുകളുടെ ഒരു ഹൈലൈറ്റായിട്ട് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഐഫോൺ 12 സീരീസിലെ എല്ലാ ഫോണുകൾക്കും സ്റ്റീരിയോ സ്പീക്കർ സംവിധാനമാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ 12 മിനിയിലും കാര്യങ്ങൾ മറിച്ചല്ല. ഈ ഒരു ഫോണിനകത്തും സ്റ്റീരിയോ സംവിധാനം നൽകിയിട്ടുണ്ട്. സ്റ്റീരിയോ സ്പീക്കറുകൾക്കായിട്ട് ഫോണിൻ്റെ താഴെ ഒരു സ്പീക്കർ ഡൗൺ ഫയറിംഗ് രീതിയിൽ കൊടുത്തിരിക്കുന്നു. അതുപോലെ ഫോണിൻ്റെ ഇയർ പീസിലാണ് രണ്ടാമത്തെ സ്പീക്കർ നൽകിയിരിക്കുന്നത്. മികച്ച സ്റ്റീരിയോ സൗണ്ട് ഔട്ട്പുട്ട് തന്നെ നമുക്ക് ഐഫോൺ 12 മിനിയിൽ നിന്നും ആസ്വദിക്കാൻ സാധിക്കും. ഈ ഒരു ഫോണിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ചിപ്സെറ്റിനെ കുറിച്ച് പറഞ്ഞാൽ A14 ബയോണിക് ചിപ്സെറ്റാണ്. ഇന്ന് വരെ ഇറങ്ങിയിട്ടുള്ള ഏതൊരു സ്മാർട്ട് ഫോണിലും ഉപയോഗിച്ചിരിക്കുന്ന ഏറ്റവും വേഗമേറിയ ചിപ്സെറ്റെന്ന് A14 ബയോണിക് ചിപ്സെറ്റിനെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. ഈ ഒരു ഫോണിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞു ബാക്ക് സൈഡിൽ പ്രധാനമായിട്ടും 2 ക്യാമറകളാണെന്ന് പറഞ്ഞു. 12 MP ഒരു വൈഡ് ആംഗിൾ സെൻസറാണ് പ്രൈമറി സെൻസറായിട്ട് നൽകിയിരിക്കുന്നത്. 12 MP തന്നെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ സെൻസർ സെക്കൻഡറി ക്യാമറയായിട്ടും നൽകിയിരിക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ 2 ക്യാമറകളാണ് ഫോണിൻ്റെ ബാക്ക് സൈഡിൽ നൽകിയിരിക്കുന്നത്. ഈ രണ്ടാമത്തെ അൾട്രാ വൈഡ് സെൻസർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 120 ഡിഗ്രി വരെയുള്ള വൈഡായിട്ടുള്ള ഫോട്ടോകളും വീഡിയോകളും ഷൂട്ട് ചെയ്യാൻ ഐഫോൺ 12 മിനിയിലും സാധിക്കും. ഐഫോൺ 12 സീരീസിലെ ഫോണുകളുടെ ക്യാമറയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ലോ ലൈറ്റിലെ മികച്ച ഫോട്ടോകളും വീഡിയോയും എടുക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്. അതുപോലെ Dolby HDR വിഷൻ സപ്പോർട്ടുള്ള വീഡിയോകൾ വരെ നമുക്ക് ഈ ഫോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ഷൂട്ട് ചെയ്യാനാകും. ഈ ഒരു ഫോണിൻ്റെ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഫോട്ടോകളൊക്കെ എടുത്തപ്പോൾ എനിക്ക് തോന്നിയ ഒരു വ്യത്യാസമെന്ന് പറയുന്നത് നമ്മൾ സാധാരണ ആൻഡ്രോയിഡ് ഫോണുകൾ ഉപയോഗിച്ചെടുക്കുന്ന ഫോട്ടോകളേക്കാൾ കൂടുതലൊരു ഡെപ്ത് നമുക്ക് ഐഫോൺ ഫോണുകളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് നമ്മളെടുക്കുന്ന ചിത്രങ്ങൾ കൂടുതലായിട്ട് നമ്മൾ സൂം ചെയ്തൊക്കെ നോക്കുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി ഒട്ടും തന്നെ ലോസ് ആവുന്നില്ല. പക്ഷേ പലർക്കും വരാവുന്നൊരു സംശയമുണ്ട്, ഇവിടെ 12 MP അല്ലേ ഉള്ളൂ എന്ന്. ഒന്ന് ഓർക്കുക, ആൻഡ്രോയിഡ് ഫോണുകളിൽ 108 MP സെൻസർ ഉപയോഗിച്ചുകൊണ്ട് എടുക്കുന്ന ഫോട്ടോകളേക്കാൾ പോലും മികച്ച ക്വാളിറ്റി ചിത്രങ്ങൾ നമുക്ക് ഐഫോൺ 12 സീരീസിലെ ഇത്തരം 12 MP സെൻസർ ഉപയോഗിച്ചുകൊണ്ട് എടുക്കാനാകുന്നുണ്ട്. അത് ഈ പറഞ്ഞ വെറുമൊരു 1 MP ആ ഒരു അക്കങ്ങളിലല്ല കാര്യമെന്ന് ഐഫോൺ 12 സീരീസിലെ ഫോണുകൾ നമുക്ക് തെളിയിച്ചു തരികയാണ്. ഈ ഒരു ഫോണിൽ മികച്ച സെൽഫി ചിത്രങ്ങൾ എടുക്കുന്നതിന് വേണ്ടി ഫോണിൻ്റെ ഫ്രണ്ട് സൈഡിൽ  12 MP ഒരു സെൽഫി ക്യാമറയും നൽകിയിട്ടുണ്ട്. ഇത് ഉപയോഗിച്ചുകൊണ്ടും മികച്ച സെൽഫി ചിത്രങ്ങളും വീഡിയോകളും നമുക്ക് എടുക്കാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു ഫോണിൽ മൊത്തത്തിൽ 3 ക്യാമറ സംവിധാനങ്ങളാണ് ഫോണിൻ്റെ ബാക്കിലും ഫ്രണ്ടിലുമായിട്ട് നൽകിയിരിക്കുന്നത്. 3 ക്യാമറകളും 12 MP തന്നെയാണ്. മാത്രമല്ല ഈ 3 ക്യാമറകളിലും നൈറ്റ്സ്കേപ്പ് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി നൽകിയിട്ടുണ്ട് എന്നുള്ളതും ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എടുത്തു പറയട്ടെ.
അടുത്തതായിട്ട് ഈ ഒരു ഫോണിൻ്റെ ബാറ്ററി കപ്പാസിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 2227 mAh ബാറ്ററിയാണ് ഈ ഒരു ഫോണിന് കരുത്ത് പകരുന്നത്. എന്നാൽ ഇതിൻ്റെ തൊട്ട് മുകളിലുള്ള വേരിയൻ്റായിട്ടുള്ള ഐഫോൺ 12 പ്രോയിൽ 2815 mAh ബാറ്ററിയാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ സൈസ് ചെറുതായതുകൊണ്ട് തന്നെയായിരിക്കണം ചെറിയ സൈസിലുള്ള ചെറിയ കപ്പാസിറ്റിയുള്ള ഒരു ബാറ്ററി തന്നെയാണ് ഈ ഒരു ഫോണിന് നൽകിയിരിക്കുന്നത്. ഈ ഐഫോൺ 12 മിനിയെ പറ്റി പറഞ്ഞു കേൾക്കുന്ന ഒരു ചെറിയ കുറവെന്ന് പറയുന്നത് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി തന്നെയാണ്. ഒരു സാധാരണ യൂസറിന് പോലും ഒരു ദിവസത്തെ ബാറ്ററി ലൈഫൊക്കെ മാത്രമേ നമുക്ക് ഈ ഒരു ഫോണിൽ നിന്ന് പ്രതീക്ഷിക്കാനാവൂ. എന്നാൽ 20 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഈ ഒരു ഫോണിന് നൽകിയിട്ടുമുണ്ട്. പക്ഷേ ഫോണിൻ്റെ ബോക്സിനോടൊപ്പം ചാർജർ വരുന്നില്ല എന്നുള്ളത് സാധാരണ ആപ്പിൾ യൂസറിന് ക്ഷമിക്കാനാകാത്ത ഒരു കുറവ് തന്നെയാണെന്ന് ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. ഐഫോൺ 12 സീരീസിലെ ഫോണുകൾക്ക് വയർലെസ് ചാർജിങ് സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഐഫോൺ 12 മിനി എന്ന ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 12 വാട്ടിൽ മാത്രമേ വയർലെസ് ചാർജിങ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഐഫോൺ 12 മുതലുള്ള മറ്റ് സീരീസിൽ 15 വാട്ട് വരെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും. ഇവിടെ ചെറിയ ഈ ഒരു ബാറ്ററി സൈസ് തന്നെ ആയിരിക്കണം ഇത്തരത്തിൽ 12 വാട്ടിലേക്ക് വയർലെസ് ചാർജിങ്ങിനെയും കുറച്ചിരിക്കുന്നതിൻ്റെ കാരണമെന്ന് തോന്നുന്നു. 5 വ്യത്യസ്തങ്ങളായിട്ടുള്ള നിറങ്ങളിലാണ് ഐഫോൺ 12 മിനി നമുക്ക് ലഭിക്കുന്നത്. ബ്ലാക്ക്, വൈറ്റ്, റെഡ്, ഗ്രീൻ, ബ്ലൂ. അതിൽ നമ്മളിന്നിവിടെ പരിശോധിക്കുന്നത് ബ്ലാക്ക് കളർ വേരിയൻ്റാണ്. ഫോണിൻ്റെ ബോക്സ് തന്നെ വളരെ ചെറുതാണ്, വളരെ കോമ്പാക്റ്റ് ആണെന്ന് പറയേണ്ടിയിരിക്കുന്നു. മൊത്തത്തിൽ ഐഫോൺ 12 സീരീസിലെ ഫോണുകളുടെ എല്ലാം ബോക്സ് ഇപ്പോൾ വളരെ ചെറുതായിട്ടുണ്ട്. അതിനുള്ളൊരു പ്രധാന കാരണം ഇതിനോടൊപ്പം ചാർജർ വരുന്നില്ല എന്നുള്ളതാണ്. ഫോണിൻ്റെ ചാർജർ കേബിളാണ്, ഞാനിതൊന്നും പുറത്തേക്ക് അധികം എടുക്കുന്നില്ല, കാരണം ചെയ്ത് നമുക്ക് മൈജിക്ക് തന്നെ തിരിച്ച് കൊടുക്കേണ്ട ഒരു ഫോണാണ്. അപ്പോൾ ഇവിടെ ടൈപ്പ് സി ടു ലൈറ്റ്നിങ് കേബിളാണ് ചാർജിങ്ങിനായിട്ട് വരുന്നത്. ഓർക്കുക, ഫോണിൻ്റെ ബോക്സിനോടൊപ്പം ചാർജർ വരുന്നില്ല. പിന്നെ ഇതുപോലൊരു ചെറിയ ബോക്സ് ഉണ്ട്, ആ ബോക്സിനകത്ത് നമുക്കിതുപോലെ സിം ഇജക്ടർ പിൻ, അതുപോലെ യൂസർ മാനുവൽ, വാറണ്ടി ഇൻഫർമേഷൻസ്, കൂടാതെ ആപ്പിളിൻ്റെ ഒരു സ്റ്റിക്കർ, ലോഗോയുടെ ഒരു സ്റ്റിക്കർ കൂടി ഇതുപോലെ വരുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഫോണിൻ്റെ ബോക്സിനോടൊപ്പം വരുന്നത്. നോക്കി, എന്ത് ക്യൂട്ടാണ് നോക്കി, വളരെ കോമ്പാക്റ്റ് സൈസ്, നമ്മുടെ കൈക്കകത്തൊക്കെ ഒതുങ്ങിയിരിക്കുന്ന വളരെ കോമ്പാക്റ്റ് എന്ന് പറയട്ടെ ഐഫോൺ 12 മിനി. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ വളരെ മിനി ആയിട്ടുള്ള, വളരെ കോമ്പാക്റ്റുള്ള ഫോം സൈസാണ് ഈ ഒരു ഫോണിന് നൽകിയിരിക്കുന്നത്. ഫോണിൻ്റെ വലതുവശത്തായിട്ട് ഇതുപോലെ പവർ ബട്ടൺ കാണാം. താഴേക്ക് നോക്കുമ്പോൾ ചാർജിങ്ങിനുള്ള ലൈറ്റ്നിങ് പോർട്ടും അതുപോലെ സ്പീക്കർ ഗ്രില്ല്, മൈക്രോഫോൺ തുടങ്ങിയവയുണ്ട്. ഇടതുവശത്തേക്ക് വരുമ്പോൾ ഒരു സ്ലൈഡർ ബട്ടൺ, അതായത് ഫോൺ മ്യൂട്ട് ചെയ്യാനും വൈബ്രേറ്റ് മോഡിലേക്കൊക്കെ മാറ്റുന്നതിനുള്ളൊരു സ്ലൈഡർ ബട്ടൺ, വോളിയൂം, റോക്കേസ് തുടങ്ങിയവ കാണാം. ഫോണിൻ്റെ മുകളിൽ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും തന്നെയില്ല. ഇവിടെ ഫോണിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഇത്തരത്തിൽ നമുക്ക് 2 ക്യാമറകളാണ് ഫോണിൻ്റെ ബാക്കിൽ നൽകിയിരിക്കുന്നത്. ഇവിടെ മധ്യഭാഗത്തായിട്ട് ആപ്പിളിൻ്റെ ലോഗോയും കാണാം. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ പ്രൈസിങ് നോക്കാം. ഐഫോൺ 12 സീരീസിൽ ഏറ്റവും വിലക്കുറവുള്ള ഫോണെന്ന് പറയുന്നത് ഐഫോൺ 12 മിനി തന്നെയാണ്. അതായത് നമുക്ക് ഒരുവിധം നമ്മുടെ പോക്കറ്റ് അധികമൊന്നും കാലിയാക്കാതെ നമുക്ക് ഐഫോൺ 12 സീരീസിലെ ഒരു ഫോൺ വാങ്ങണമെങ്കിൽ തീർച്ചയായിട്ടും ഓപ്റ്റ് ചെയ്യാവുന്ന ഒരു മോഡലെന്ന് പറയുന്നത് ഐഫോൺ 12 മിനിയാണ്. കാരണം ഈ 4 ഐഫോൺ 12 സീരീസിലെ വേരിയൻ്റുകളിലും ഏറ്റവും വില കുറവുള്ളത് ഐഫോൺ 12 മിനി തന്നെയാണ്. എന്നിരുന്നാലും നമുക്ക് ഐഫോൺ 12 മിനിയുടെ പ്രൈസിങ്ങിലേക്ക് കടക്കാം. ഐഫോൺ 12 മിനിയിൽ തന്നെ 3 വ്യത്യസ്ത വേരിയൻ്റുകളുണ്ട്. ഏറ്റവും ബേസ് വേരിയൻ്റ് എന്ന് പറയുന്നത് 64 GB ഇൻറ്റേർണൽ മെമ്മറി വേരിയൻ്റാണ്. ഇതിൻ്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത് 69,900 രൂപയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മിഡിൽ വേരിയൻറ്റ് 128 GB ഇൻറ്റേർണൽ മെമ്മറി വേരിയൻ്റാണ്. ഇതിൻ്റെ വില 74,900 രൂപയാണ്. ഐഫോൺ 12 മിനിയുടെ ഹയർ വേരിയൻറ്റ് 256 GB ഇൻറ്റേർണൽ മെമ്മറി വേരിയൻ്റാണ്. ഇതിൻ്റെ വില 84,900 രൂപയാണ്. ഇനി ഈ ഒരു ഫോണിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൈസിൽ മാത്രമേ ഈ ഐഫോൺ 12 മിനിക്ക് ഒരല്പം കുറവുള്ളൂ. ആ ഒരു ഫോം ഫാക്ടർ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും പരിഗണിക്കാവുന്ന മോഡൽ തന്നെയാണ് ഐഫോൺ 12 മിനി. സൈസിൽ അല്പം കുറവുണ്ടെങ്കിലും ഐഫോൺ 12 സീരീസിലെ മറ്റ് ഫോണുകളുടെ സ്പെസിഫിക്കേഷനുകളൊക്കെ തന്നെയാണ് 90% ഐഫോൺ 12 മിനിയിലും നൽകിയിരിക്കുന്നത്. ഐഫോൺ 12 സീരീസിലെ ഫോണുകളിൽ എനിക്ക് തോന്നിയ പ്രധാനപ്പെട്ട 2 കുറവുകൾ എന്ന് പറയുന്നത് ഈ ഒരു ഫോണിൻ്റെ ബോക്സിനോടൊപ്പം ബാറ്ററി ചാർജർ വരുന്നില്ല എന്നുള്ളതും ഈ ഒരു ഫോണിൻ്റെ ഫ്രണ്ടിൽ ഇപ്പോഴും ഫ്രണ്ട് ക്യാമറ ഒരു നോച്ചിനകത്താണ് നൽകിയിരിക്കുന്നത് എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളെ മാറ്റി നിർത്തിയാൽ ഐഫോൺ 12 സീരീസ് ഫോണുകൾ മികച്ച പെർഫോമൻസ് തന്നെ കാഴ്ചവെക്കുന്ന മികച്ച സ്മാർട്ട് ഫോണുകളായി മാറുകയാണ്. വളരെ കുറച്ച് കാലങ്ങൾ കൊണ്ട് തന്നെ ഐഫോൺ പ്രേമികൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഫോണുകളായി മാറിയിരിക്കുന്നു ഐഫോൺ 12 സീരീസിലെ സ്മാർട്ട് ഫോണുകൾ. എനിവേ,
നമുക്ക് ഈ ഒരു ഫോൺ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിനായിട്ട് ഇപ്പോൾ നൽകിയത് മൈജിയാണ്. മൈജിക്ക് വലിയൊരു താങ്ക്സ് വീണ്ടും പറയുന്നു. നിങ്ങൾക്ക് ഈ ഐഫോൺ 12 സീരീസിലെ ഫോണുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫോണുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗാഡ്ജറ്റുകളോ ഒക്കെ വാങ്ങണമെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള മൈജി ഷോറൂമിൽ ചെന്ന് നിങ്ങൾക്ക് ഈ ഫോണുകളോ ഗാഡ്ജറ്റുകളോ ഒക്കെ വാങ്ങാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ മനോഹരമായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ സ്റ്റേ സേഫ്, ബൈ.